അവസാനിപ്പിച്ച ചില കേസുകളുണ്ടല്ലോ ഏറ്റവും വലിയ പ്രബലമായ കേസുകൾ നമ്മുടെ കേരളത്തിൽ ആവേശത്തോടു കൂടി സംസാരിച്ചിട്ടുള്ള കേസുകൾ സന്ദീപാനന്ദഗിരി അദ്ദേഹത്തിന്റെ ആശ്രമം കത്തിച്ചു എന്ന് പറഞ്ഞപ്പോ അങ്ങ് വേഗം അവിടെ പോയി എനിക്ക് സന്തോഷം തോന്നി സാർ ആ കേസ് അന്വേഷണം എന്തായി സാർ മൂന്നര വർഷത്തെ കണ്ടുപിടിച്ച് അന്വേഷണത്തിന് ശേഷം സുപ്രധാനമായ കണ്ടുപിടുത്തം ഒന്നേ ഉള്ളൂ പെട്രോൾ ഒഴിച്ചാ കത്തിച്ചത് എന്നുള്ളത് കണ്ടുപിടിച്ചു അത് എന്തായി കാരണം പെട്രോളം ഒഴിച്ച് കണ്ടാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിഷമിച്ചു പോവില്ലേ പെട്രോൾ ഒഴിച്ച് സാർ ഞാൻ പറയേണ്ട കാര്യമല്ല എന്തായാലും നമ്മുടെ എ കെ ജി സെന്ററിലെ പ്രതി എവിടെ പോയി സാർ സാർ എ കെ ജി സെന്ററിൽ കേട്ടപ്പോൾ നമ്മൾ ഭയപ്പെട്ടു പോയി നമ്മുടെ ശ്രീമതി ടീച്ചർ കിടുകിപ്പോയി അവിടെ സ്റ്റീൽ ബോംബാണ് പൊട്ടിയത് അതൊക്കെ പറയുന്നതാര അത്യുന്നതന്മാർ ചെറിയ ആളുകളൊന്നുമല്ല ഇതൊക്കെ കൃത്യ അറിയാവുന്ന ആളുകൾ അതിന്റെ സ്പെല്ല് വന്നപ്പോഴാണ് ഇത് സ്റ്റീൽ ബോംബാണ് എന്ന് എനിക്ക് തോന്നിയത് എന്ന് നമ്മുടെ ഇ പി ജയരാജൻ പരസ്യമായി പറഞ്ഞതിനെ സാർ എന്നിട്ടാ ആര്യ പിടിച്ചത് എന്നിട്ട് ചെയ്തത് എന്താ ബോംബ് എറിജോ കോൺഗ്രസ് ആണെന്ന് പറയുക അതിന്റെ മറവിൽ കോൺഗ്രസ് ഓഫീസുകൾ അടിച്ച് തകർക്കുക ഈ കേരളത്തിൽ എത്ര ഓഫീസുകൾ ആ നിലയിൽ ഈ വ്യാജ പ്രചാരണത്തിന്റെ പേരിൽ അത് അടിച്ചു തകർത്തിട്ടുണ്ട് സാർ ഇവിടെ ഇരിക്കുന്ന പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷ നേതാവ് താമസിക്കുന്ന കണ്ടോൺമെന്റ് ഹൗസിൽ അവിടെ ചില ആളുകൾ കയറിയില്ലേ അവരെ പിടിച്ചു പിടിച്ചിട്ട് എന്തിനായി ജാമ്യത്തിൽ അകത്തോട്ട് വിട്ടതാരാ ഈ വിട്ടവർ തന്നെ സർ ഇതെന്തൊരു നീതി സർ സാർ ഇതിനേക്കാൾ കൂടുതൽ ക്രമസമാധാന പാലന എന്താ ഉണ്ടാകുന്നത് ജയിലിൽ പിടിച്ചിട്ട് തൻ ആ ജയിലിനകത്ത് സ്പൂൺ ഉപയോഗിച്ചാണ് ജയിൽ ഭിത്തി തുരന്ന് പുറത്ത് ചാടി വേറൊരു സ്ഥലത്തു അപ്പൊ അങ്ങനെ പറയുന്നത് എന്താ ഞങ്ങള് പ്രതിയെ പിടിച്ചില്ലേ അതാണ് ചോദിക്കാറ് പ്രതി ചാടിയതോ സാർ പോലീസും ഗുണ്ടകളും തമ്മിൽ മച്ച മച്ചൻ കളിച്ചോണ്ടേ ഇരിക്കുകയാണ് സാർ തലശ്ശേരിയില് കടൽപാലം കാണാൻ പോകുന്ന അവിടെ ഭാര്യയും ഭർത്താവും സാർ പോലീസുകാരൻ എന്ത് കാര്യ ഭാര്യയും ഭർത്താവും ഒറ്റക്കരിക്കുന്നതിന് നടുക്ക് കയറി പോലീസുകാരൻ ഇരിക്കണം സാർ അതിൽ പോലീസുകാരൻ എന്താ കാര്യം കടൽപാലക്കെട്ട് അവര് പോകട്ടെ അതിലുള്ള സൗകര്യം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക അതാണ് കേരള പോലീസ് അതാണ് ടൂറിസം പ്രൊമോഷൻ സാർ ഇതൊക്കെ കയ്യിൽ കണ്ടത് ഒറ്റ ഇതൊക്കെ കണ്ടുകൊണ്ടാണ് നമ്മളുടെ ദേശാഭിമാനി പത്രം ദേശാഭിമാനി പത്രത്തിന്റെ പരസ്യം ശ്രീ ചന്ദ്രശേഖർ ചന്ദ്രശേഖര ചന്ദ്രശേഖർ റാവുജെ പരസ്യത്തിനകത്ത് പറഞ്ഞിട്ടുള്ളത് ഇന്ത്യയിലെ ബെസ്റ്റ് സംസ്ഥാനം

ഈ നിയമസമാധാന ലംഘനങ്ങളും ക്രൂരമായ അക്രമികളുടെ മുന്നേറ്റം നടത്താനാണ് വേണ്ടി പറഞ്ഞ് അവസാനിപ്പിക്കാനാണ് ഈ സ്ഥലാഭ്യർത്ഥനകളെ വി ആർ